ഫഹദ് ഫാസിൽ നായകനായ മാലിക്. രണ്ടര മണിക്കൂറിലേറെ ദൈർഘ്യമുള്ള, ലാഘവത്തോടെ കണ്ടു തീർക്കാവുന്ന വെറുമൊരു സിനിമാ കാഴ്ചയെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല. കേരളം മറക്കാത്ത വലിയൊരു നരഹത്യയെ, വംശീയ കൂട്ടക്കൊലയെ കൂടി അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തൻ്റെ ഭാവനയും കൂടി കലർത്തിയാണ് മഹേഷ് നാരായണൻ മാലിക് എന്ന പൊളിറ്റിക്കൽ ഡ്രാമ ഒരുക്കിയിരിക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ ജീവിത പരിസരങ്ങളിലേക്കാണ് ചിത്രം പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ജാതി മത ചിന്തകൾക്ക് അപ്പുറം മനുഷ്യത്വത്തിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകുന്ന റമദാ പള്ളിക്കാരുടെ കൺകണ്ട ദൈവമായ സുലൈമാൻ അലി എന്ന മനുഷ്യൻ്റെ ജീവിത കഥയാണ് മാലിക് പറയുന്നത്. അത് സുലൈമാൻ അലിക്ക് ഒപ്പം റമദാ പള്ളിയുടെ എടവത്തുറ കടപ്പുറത്തിൻ്റെ എക്കാലത്തും പൊതുസമൂഹവും ഭരണകൂടവും രണ്ടാം കിട പൗരന്മാരായി മാത്രം കണ്ടുവരുന്ന, നിരന്തരം അവഗണനകൾ ഏറ്റുവാങ്ങുന്ന കടലോര ജീവിതങ്ങളുടെ കൂടെ കഥയാണ്. കടലിൻ്റെ മക്കൾക്കും ന്യൂനപക്ഷ സമുദായത്തിനും എതിരെ നടക്കുന്ന അനീതികൾക്കെതിരെ ജീവിതം സമരമാക്കിയ ഒരു വ്യക്തിയാണ് സുലൈമാൻ മാലിക്. പല കാലങ്ങളിലായി പല കഥാപാത്രങ്ങളിലൂടെയായിട്ടാണ് കഥ മുന്നോട്ടു പോകുന്നത്. ജീവിതം അവസാനിക്കുന്നു എന്ന് കരുതിയെടുത്ത് നിന്ന് സുലൈമാൻ മാലിക്കിൻ്റെ കുടുംബത്തിന് അഭയം നൽകിയ ഇടമാണ് റമദാ പള്ളി. അവിടം മുതൽ അയാളുടെ ജീവിതം റമദാ പള്ളിക്ക് വേണ്ടിയാണ്. റമദാ പള്ളിയുടെ ഇന്ന് കാണുന്ന സമൃദ്ധിയിലെല്ലാം അയാളുടെ അധ്വാനമുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുന്ന മാലിക് റമദാ പള്ളിക്കാർക്ക് വേണ്ടപ്പെട്ടവനാണ്. സുലൈമാൻ മാലിക്കായി സ്ക്രീനിൽ നിറയുമ്പോൾ ഫഫ മാലിക്കിനായി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് പകർനാട്ടങ്ങളുടെ വിസ്മയ കാഴ്ച സമ്മാനിക്കുകയാണ് ഫഹദ്. പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്ക് ഒരുപടി മുകളിലാണ് ഫഹദിൻ്റെ പെർഫോമൻസ്. തനിക്ക് തന്നെ നാളെ ഭേദിക്കാനുള്ള ഒരു ബെഞ്ച് മാർക്ക് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുകയാണ് മാലിക്കിലൂടെ. ഫഹദടക്കമുള്ള കഥാപാത്രങ്ങളുടെ 30 വയസ്സ് കാലയളവിലുള്ള ജീവിതമാണ് മാലിക് പറയുന്നത്. ഓരോ കാലഘട്ടത്തിനോടും പൂർണ്ണമായും നീതി പുലർത്തുവാൻ ഫഹദിന് സാധിച്ചിട്ടുണ്ട്. വൃദ്ധനായി എത്തുന്ന സീനുകളിൽ ശരീരഭാഷയിൽ ഫഹദ് കൈക്കൊണ്ട കൈയടക്കം വളരെ അഭിനന്ദനാർഹമാണെന്ന് പറഞ്ഞു. പൊതുവെ നായക കേന്ദ്രീകൃതമായ ചിത്രങ്ങളിൽ നായകൻ്റെ മാത്രം തേരോട്ടമാണ് കണ്ടുശീലിച്ചത് എങ്കിൽ മാലിക് ആ പതിവുകളെ തിരുത്തിക്കുറിക്കുന്നുണ്ട്. ഫഹദിനോടൊപ്പം തന്നെ നിമിഷ സജയനും വിനയ് ഫോർട്ടും ദിലീഷ് പോത്തനും ജോജുവുമടക്കം സിനിമയിൽ വന്നു പോകുന്ന വലുതും ചെറുതുമായ കഥാപാത്രങ്ങളെല്ലാം മത്സരിച്ച് അഭിനയിക്കുന്നുണ്ട് ഈ സിനിമയിൽ. തന്നിലും ഇരട്ടി പ്രായമുള്ള കഥാപാത്രത്തെ എത്ര പക്വതയോടെയാണ് നിമിഷ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി ജലജയും ശക്തമായൊരു കഥാപാത്രവുമായി മാലിക്കിൽ നിറസാന്നിധ്യമാവുന്നുണ്ട്. സലീം കുമാർ, ദിനേശ് പ്രഭാകർ, മാലാ പാർവതി, ദിവ്യപ്രഭ, അപ്പാനി, ശശി, ഇന്ദ്രൻസ്, സുധീ കോപ്പ എന്നിവരും തങ്ങളുടെ കഥാപാത്രങ്ങളെ മിഴിവോടെ അവതരിപ്പിച്ചിരിക്കുന്നു. കഴിവുറ്റ ഒരുപറ്റം അഭിനേതാക്കളും മികച്ച സാങ്കേതികതയും കൂടി റമദാ പള്ളിക്കാരുടെ അതിജീവന കഥ സ്ക്രീനിൽ വരച്ചിടുമ്പോൾ പ്രേക്ഷകന് നിരാശ തോന്നുന്ന ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമാവും. കോവിഡ് ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നഷ്ടമായ മാലിക്കിൻ്റെ തിയേറ്റർ അനുഭവം. 100% തിയേറ്റർ അനുഭവം ആവശ്യപ്പെടുന്ന ചിത്രമാണ് മാലിക്. ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയാണ് 27 കോടിയോളം മുതൽ മുടക്കിൽ മാലിക് നിർമ്മിച്ചിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ പ്രകടനത്തിൽ മാത്രമല്ല, സംവിധാനം, ഛായാഗ്രഹണം, എഡിറ്റിംഗ്, പശ്ചാത്തല സംഗീതം, സാങ്കേതികത എന്നിവയിലെല്ലാം ഒരുപോലെ മികവ് പുലർത്തുന്നുണ്ട് മാലിക്. റമദാ പള്ളിയിൽ വന്നിറങ്ങിയ പ്രേക്ഷകനെ ഒപ്പം നടത്തുന്ന രീതിയിലാണ് മഹേഷ് നാരായണൻ മാലിക്കിൻ്റെ കഥ പറഞ്ഞു പോകുന്നത്. ആദ്യം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ കൂടെ നടത്തുക എന്ന ഉദ്യമത്തിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. റിയലിസ്റ്റിക്കായ ദൃശ്യങ്ങളും ഏച്ചുകെട്ടലുകളില്ലാത്ത എഡിറ്റിങ്ങും സിനിമയ്ക്ക് ഒപ്പമുള്ള പ്രേക്ഷകന്റെ യാത്രയെ സുഗമമാക്കുന്നു. സാനു ജോൺ വർഗീസ് ആണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ. മഹേഷ് നാരായണൻ തന്നെയാണ് മാലിക്കിന്റെ എഡിറ്റർ. സുഷിൻ ശ്യാമാണ് സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത്. പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ, ചെറുപ്പത്തിന്റെ ആവേശം, സാഹസ പ്രവൃത്തികൾ, പ്രണയം, വിരഹം, മരണം, ചതി, പക, രാഷ്ട്രീയ ചൂതാട്ടങ്ങൾ,
മനുഷ്യരുടെ ഉള്ളിൽ മതചിന്ത കലർത്തി ഭിന്നിപ്പിക്കുന്ന ഭരണകൂടത്തിന്റെ കുതന്ത്രം, അധികാര കൊതി തുടങ്ങിയ എല്ലാത്തരം മനുഷ്യ വികാരങ്ങളെയും അഡ്രസ് ചെയ്യുന്ന ഒരു മികച്ച ചിത്രം തന്നെയാണ് മാലിക്. പച്ചയായ മനുഷ്യരുടെ ജീവിതത്തിന്റെ നേർക്കാഴ്ച. സാഹോദര്യത്തിലും സഹവർത്തിത്വത്തിലും മാനവികതയിലും മതത്തിന്റെ പേരിൽ വിഷം കലക്കുന്ന യഥാർത്ഥ ചൂഷകർ ആരെന്നും മാലിക് നമുക്ക് കാണിച്ചു തരുന്നു. കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് അഭിപ്രായം പറയുക.